ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് താഴെത്തട്ടിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം ഓരോ പടിയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിൽ പുതിയ ചെയർപേഴ്സണെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പിൽ ലീഗിന് കനത്ത തിരിച്ചടിയാണ് കിട്ടിയത് മുസ്ലിം ലീഗ് വിമതരുടെ പിന്തുണയോടെ ഇടതുപക്ഷം ഭരണം പിടിച്ചു ഇതോടെ നഗരസഭയിലെ മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് ഭരണം വീണു എന്നതിൽ സംശയമില്ല സി പി എം അംഗങ്ങളുടെ പിന്തുണയോടെ ലീഗ് വിമത മുക്സിന പൂവന്മഠത്തിലാണ് പുതിയ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഡോക്ടർ ഹനീഷ പരാജയപ്പെട്ടു നഗരസഭാധ്യക്ഷയായിരുന്ന മുഷ്ര ഷബീറിനോടും ഉപാധ്യക്ഷൻ പി പി ഉമ്മറിനോടും രാജിവെക്കാൻ ലീഗ് സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ മാസം ആവശ്യപ്പെട്ടിരുന്നു ഏറെക്കാലമായി കോട്ടയ്ക്കൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയിൽ നിലനിന്ന വിഭാഗീയതയായിരുന്നു രാജിയിലേക്ക് നയിച്ചത് ഇത്തരമൊരു സാഹചര്യത്തിൽ മുഷാ ഷബീർ വിഭാഗത്തെയും മറുഭാഗത്തെയും ഒരുമിച്ചിരുത്തി പാണക്കാട്ട് പലതവണ ചർച്ചകൾ നടന്നിരുന്നു ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ അടുത്തിടെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഖാബ് തങ്ങൾ റഷീദ് അലി ഷിഖാബ് തങ്ങളെ ചുമതലപ്പെടുത്തി ഇതനുസരിച്ച് പാണക്കാട്ട് നടന്ന ചർച്ചയിലാണ് മുഷാ ഷബീറും ഉമ്മറും സ്ഥാനമൊഴിയാൻ പാർട്ടി നിർദ്ദേശിച്ചത് ഇതേ തുടർന്ന് ഇവർ രാജിവെച്ചു തുടർന്നാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത് ആകെ ഇരുപത്തെട്ട് അംഗങ്ങളുള്ള നഗരസഭയിൽ മുക്സീനയ്ക്ക് പതിനഞ്ച് വോട്ടുകൾ ലഭിച്ചപ്പോൾ ഹനീഷയ്ക്ക് നേടാൻ സാധിച്ചത് പതിമൂന്ന് വോട്ടുകൾ മാത്രമാണ് വോട്ടെടുപ്പിൽ ആറ് ലീഗ് വിമതരാണ് ഇവരെ പിന്തുണച്ചത് പന്ത്രണ്ടാം ഡിവിഷനിൽ നിന്നും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി വിജയിച്ച വ്യക്തിയാണ് മുക്സിന പൂവൻപടത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ലീഗിലെ ഒരു വിഭാഗത്തിന്റെ ആറ് വോട്ടും സി പി എമ്മിന്റെ ഒൻപത് വോട്ടും മുസ്സീനയ്ക്ക് ലഭിച്ചു രണ്ടാം ഡിഷനിലെ ലീഗ് കൗൺസിലർക്ക് അയോഗ്യതയായതിനാൽ ഇവർക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല ആകെ മുപ്പത്തിരണ്ട് സീറ്റാണ് കോട്ടയ്ക്കിൽ നഗരസഭയിലുള്ളത് ഇതിൽ ഇരുപത്തി പേരാണ് മുസ്ലിം ലീഗിന് മാത്രമായുള്ളത് പ്രതിപക്ഷ നിരയിൽ സി പി എമ്മിന് ഒൻപത് പേരുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് രണ്ടംഗങ്ങളുമുണ്ട് മുഷ്രാ ഷബീറും പി പി ഉമ്മറും സ്ഥാനമൊഴിഞ്ഞെങ്കിലും വിഭാഗീയത ഒട്ടും അടങ്ങിയിട്ടില്ലെന്നാണ് നിലവിലെ പരാജയം വ്യക്തമാക്കുന്നത്